ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ ഗൂഢാലോചന നടത്തിയ ജസ്റ്റിസ് പട്നായിക് അന്വേഷിക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയെ കുടുക്കാനും ജുഡീഷ്യറിയെ വരുതിയിൽ നിർത്താനും വൻശക്തികൾ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് എ കെ പട്നായിക് അന്വേഷിക്കും. അദ്ദേഹത്തിന് ആവശ്യമെങ്കിൽ ഇക്കാര്യത്തിൽ CBI, ഇന്റലിജൻസ് ബ്യൂറോ, ഡൽഹി പോലീസ് മേധാവികളുടെ സഹായം തേടാം. ജസ്റ്റിസുമാരായ അരുൺ മിശ്ര, RF നരിമൻ, ദീപക് ഗുപ്ത എന്നിവരുടെ ബെഞ്ച് വ്യാഴാഴ്ച വ്യക്തമാക്കി. അന്വേഷണ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ സമർപ്പിക്കണം. ഇതിനുശേഷം വിഷയം വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കും. ചീഫ് ജസ്റ്റിസിനെതിരെ സുപ്രീം കോടതിയിലെ മുൻ ജീവനക്കാരി ഉന്നയിച്ച ലൈംഗികാരോപണത്തെക്കുറിച്ച് ജസ്റ്റിസ് പട്നായിക് അന്വേഷിക്കേണ്ടതില്ലെന്ന് ബെഞ്ച് വ്യക്തമാക്കി. ലൈംഗികാരോപണം അന്വേഷിക്കുന്ന ആഭ്യന്തര സമിതിയുടെ നടപടികൾ ജസ്റ്റിസ് പട്നായിക്കിന്റെ അന്വേഷണം ബാധിക്കരുത്. ചീഫ് ജസ്റ്റിസിനെതിരെ ഗൂഢാലോചന നടത്തിയത് കോർപ്പറേറ്റ് അധികാരും സുപ്രീം കോടതിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട മൂന്ന് ജീവനക്കാരുമാണെന്ന് അഡ്വക്കേറ്റ് ഉത്സവ് സിംഗ് ബെയിൻസിന്റെ ആരോപണത്തെക്കുറിച്ച് മാത്രമാണ് ജസ്റ്റിസ് പട്നായിക് അന്വേഷിക്കുക. അന്വേഷണത്തിന് ആരുടെയെല്ലാം സഹായം തേടണമെന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാം. അന്വേഷണത്തിന് കാലപരിധി നിശ്ചയിച്ചിട്ടില്ല. CBI മുൻ ഡയറക്ടർ അലോക് വർമ്മയ്ക്കെതിരായ CVC അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ചതും ജസ്റ്റിസ് പട്നായിക്കിനെയായിരുന്നു. ചീഫ് ജസ്റ്റിസിനെതിരെ നീങ്ങാൻ ചിലർ തനിക്ക് 1.5 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്നാണ് ബെയിൻസിന്റെ അവകാശവാദം. ഇത് സംബന്ധിച്ച് പുതിയൊരു സത്യവാങ്മൂലം കൂടി ബെയിൻസ് വ്യാഴാഴ്ച ഫയൽ ചെയ്തു. ജുഡീഷ്യറിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിവേര് വരെ കണ്ടെത്തുമെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പണവും ശക്തിയും ഉപയോഗിച്ച് സുപ്രീം കോടതിയെ നയിക്കാനാവില്ലെന്ന് ജസ്റ്റിസ് മിശ്ര. 3-4 വർഷമായി സുപ്രീം കോടതി നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർപ്പാവാത്ത കേസുകളിൽ ചിലർ കത്തയക്കുന്നു, ചിലർ പുസ്തകം എഴുതുന്നു, ഇവർക്കെല്ലാം വേണ്ടി മുതിർന്ന അഭിഭാഷകർ ഹാജരാവുന്നു. തീകൊണ്ടുള്ള കളിയാണിത്. കൂടുതൽ പറയാൻ തങ്ങളെ പ്രകോപിപ്പിക്കരുതെന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര പറഞ്ഞു. ചീഫ് ജസ്റ്റിസിനെതിരെ വൻശക്തികൾ ഗൂഢാലോചന നടത്തുന്നെന്ന വിഷയം കേൾക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് മിശ്ര ഇക്കാര്യം പറഞ്ഞത്. സംഭവത്തിൽ SIT അന്വേഷണമാണ് വേണ്ടതെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും അന്വേഷണത്തിൽ നിന്ന് സർക്കാർ വിട്ടുനിൽക്കണമെന്ന് മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗും വാദിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ജസ്റ്റിസ് മിശ്രയുടെ പ്രതികരണം. നാനി പാൽക്കിവാലയും ഫാലി നരിമാനും പരാശരനുമെല്ലാം ഉണ്ടാക്കിയെടുത്ത സ്ഥാപനമാണിതെന്ന് ജസ്റ്റിസ് മിശ്ര അഭിഭാഷകരെ ഓർമ്മിപ്പിച്ചു. ജഡ്ജിമാർ വരികയും പോകുകയും ചെയ്യും, അഭിഭാഷകരാണ് എന്നും കോടതിയിലുണ്ടാവുക. പണവും അധികാരവും കൊണ്ട് കോടതിയെ വിലക്കെടുക്കുന്നതിനെ കുറിച്ച് ദിവസവും കേൾക്കേണ്ടി വരുന്നു. സത്യം ജനങ്ങൾ കേൾക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ചീഫ് ജസ്റ്റിസിനെതിരെ ഗൂഢാലോചന നടന്നുവെന്നും ചിലർ തന്നെ സമീപിച്ചുവെന്നും അവകാശപ്പെട്ട് സുപ്രീം കോടതിയിൽ തെളിവ് നൽകിയ അഡ്വക്കേറ്റ് ഉത്സവ് സിംഗ് ബെയിൻസിന്റെ വിശ്വാസ്യതയെ ഇന്ദിരാ ജയ്സിംഗ് ചോദ്യം ചെയ്തു. ബെയിൻസിന്റെ കൈകൾ സംശുദ്ധമാണെന്ന് ആദ്യം ഉറപ്പുവരുത്തണം. ലൈംഗിക ആരോപണം ഉന്നയിച്ച് യുവതിക്ക് ദോഷം ചെയ്യുന്ന നടപടികൾ അന്വേഷണത്തിൽ ഉണ്ടാവരുത് അവർ ആവശ്യപ്പെട്ടു. എന്നാൽ ലൈംഗികാരോപണവും ഗൂഢാലോചനയും വ്യത്യസ്തമായാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ബെഞ്ച് വ്യക്തമാക്കി. അന്വേഷണം .com ന് വേണ്ടി അനോമ തോംസൺ.